ബിഹി ഇല്ലാ ലഹു റായതാൻ, റായത്തും ബിയദി മലക്കിൻ റായത്തും ബിയദി ഷൈത്താൻ. നിങ്ങളെ ഏതൊരാൾ തൻ്റെ ഒരു കാര്യത്തിന് ഉദ്യമിക്കുകയാണെങ്കിലും രണ്ടാൾ കൊടിയും കൊണ്ട് നിൽക്കും, ഒന്ന് ഷെയ്ത്താൻ്റെ കൊടിയും ഒന്ന് മലക്കിൻ്റെ കൊടിയും. ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ഉദ്യമിച്ചാൽ ഏതൊരാളും വാതിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അഥവാ ഒരു കാര്യത്തിന് ഉദ്യമിച്ചിറങ്ങുമ്പോൾ എന്നർത്ഥം രണ്ടാൾ കൊടിയും കൊണ്ട് വരും, രണ്ടാൾ കൊടിയും കൊണ്ടുണ്ടാവും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണെങ്കിലോ ഇറങ്ങിയതെങ്കിൽ ഇത്തബാഹുൽ മലക്കു ബിറായത്തി, മലക്ക് തൻ്റെ കൊടിയും കൊണ്ട് ഇവൻ്റെ പിന്നാലെ വരും. അപ്പോൾ അള്ളാഹു മനസ്സിലായില്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിനെ ഒരുങ്ങാവൂ ഇറങ്ങാവൂ. അപ്പോൾ കൂടെ ആരുണ്ടാവും? മലക്ക് കൂടെ ഉണ്ടാവും. ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. മലായിക്കത്ത് നിന്ന പേര് തന്നെ അള്ളാഹുവിൻ്റെ സലാമത്തിൻ്റെ സന്ദേശവാഹകര. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ അവരെ കൂട്ടത്തിലേക്ക് അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അള്ളാഹു അവരെ കൂടെ അവർ സന്തോഷിച്ച് കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ചിന്തിക്ക്. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിനും യാതൊരു കാരണവശാലും ഒരുങ്ങരുത്. അപ്പോൾ ഇബ്ലീസിനെ സ്വാധീനിക്കാൻ കഴിയില്ല. മലായിക്കത്തിൻ്റെ സാന്നിധ്യവും നിനക്കുണ്ടാവും. ഇത് വളരെ ശ്രദ്ധിക്കുക. പിന്നെയോ മുമിനീങ്ങളെ വളരെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ ആത്മവിമർശനം നടത്തുക. അങ്ങനെയാ, ഏതൊരാളും ആത്മവിമർശനം നടത്തണം. എനിക്ക് ഞാൻ എന്നോട് തന്നെ വർത്തമാനം പറയുക. ഷെയ്ത്താൻ്റെ സ്വാധീനം എന്നിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ആത്മവിമർശനം നടത്തണം. എൻ്റെ കാര്യങ്ങൾ പിഴവ് വരുന്നുണ്ടോ ഇടക്കിടക്കൊന്ന് പരിശോധിക്കുക. സെൽഫ് ടോക്ക് എന്ന് പറയും. അങ്ങോട്ടും അവനവനോട് തന്നെ വർത്തമാനം പറയാം. ഇത് ഏകദേശം ആളുകൾ ചെയ്യൂല. ഒന്ന് ഒറ്റക്ക് ഇരുന്ന് ചിന്തിക്കുക, ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയതിൽ അപകടം വന്നോ എന്ന്, ഞാൻ എൻ്റെ അടുത്ത് അപകടം പറ്റിയിട്ടുണ്ടോ ഒന്ന്. ഏതൊരാളും ചിന്തിക്കും ഞാൻ എല്ലാ വിമർശനങ്ങൾക്കും അതീതനാണ്, എന്നെ ഒരാൾ വിമർശിക്കാൻ പാടില്ല, എന്നെ ഒരാൾ കുറ്റം പറയാൻ പാടില്ല, ഞാൻ എന്തിനേക്കാൾ മേലെയാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. എന്നൊരാൾ വിമർശിക്കാനാണെങ്കിലും ആ വിമർശിക്കാനുള്ള അവൻ്റെ അവകാശത്തെ വിട്ടുകൊടുക്കുക, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഒരാൾ മുഹിലിക്കാത്തു, മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ച് കളയുമെന്ന് പുണ്യനബീ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണ്ട. മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിച്ച് കളയും. ഒന്ന്, ശ്രദ്ധിക്കണില്ലേ, ഒന്ന്, ശുഹുൻ മുത്താഉൻ, അതിരുവിട്ട ലുബ്ധതയുണ്ടാവുക. ലുബ്ധത, അതായത് കൊടുക്കേണ്ടതിന് പോലും മനുഷ്യന് കൊടുക്കില്ല, വല്ലാത്ത ലുബ്ധതയുണ്ടാവുക. ഒന്ന് മനുഷ്യനെ നശിപ്പിക്കും. രണ്ട്, ഹവൻ മുത്തബൽ, തോന്നിയതുപോലെയൊക്കെ ചെയ്യുക, ഒരു നിയമത്തെ അവലംബിക്കാതിരിക്കുക. നിയമത്തെ അവലംബിക്കുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യാന്നാൽ നിയമത്തെ അവലംബിക്കുക, അവർക്ക് ശൈത്താൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ തകരാനുള്ള ഏറ്റവും വലിയ കാര്യം തന്നെക്കുറിച്ച് മഹാനായി ധരിക്കുക. അത് ആത്മവിമർശനത്തിൻ്റെ കമ്മിയാണ്. ഒന്ന്, വേറുള്ളവർ വിമർശിച്ചാൽ കഴിയില്ല, ഭയങ്കര. ഇത് ഇന്ന് സമൂഹത്തിലെ ഏകദേശം ആളുകൾക്കുള്ള കുഴപ്പമാണ്. ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും അവരൊരു വിമർശനം ഉൾക്കൊള്ളൂല. അങ്ങനെയാണ്, അതങ്ങനെയാണ്. ഒരു കമ്മിറ്റിയിൽ നിൽക്കുന്നുള്ള ഒരു കാര്യത്തിൽ, കമ്മിറ്റിയുടെ ഉള്ളിൽ പോലും ആ ഒരു വിഷയത്തിൽ വല്ലാതെ പ്രയാസങ്ങൾ പറഞ്ഞാൽ അവനെ പരമാവധി അടുത്ത കമ്മിറ്റിന് ഒഴിവാക്കും. പരസ്പരം ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് അബദ്ധം വരില്ല എന്ന് നമ്മൾ ധരിക്കുക. അങ്ങനെയാണ് നമ്മൾ ധരിക്കുക, നമ്മൾ മഹാനാണ്. ഇവിടെ ഇബ്ലീസിൻ്റെ സ്വാധീനം വല്ലാതെ വരും. ഈ സ്വാധീനത്തിൽ മനസ്സമാധാനം തകർന്നു പോകും, മനുഷ്യൻ നാശമായി പോകും, അവൻ തെറ്റ് ചെയ്തു പോകും, സമാധാനക്കേട് വന്നു പോകും, അവൻ്റെ ആളുകൾ അവനെ ഒഴിവാക്കും, അവനാകട്ടെ തെറ്റിലേക്ക് നീണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനം ആത്മവിമർശനം നടത്തുക. ഇത് മനുഷ്യന് സമാധാനമുണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യം ആത്മവിമർശനം നടത്തലാണ്. ഞാൻ മഹാനാണെന്ന് ധരിക്കാതിരിക്കുക. പൊന്നുമോനെ, കുഞ്ഞുമോനെ, നീ എന്നെ, പൊന്നു സഹോദര, നീ എന്നെ ദുആയിൽ മറക്കരുത് എന്ന് പറയാം മുഹമ്മദ് നബി. ഉമറിനോട് പറയുക, ഉമറേ നീ എന്നെ മറക്കരുതേ, ദുആയിൽ മറക്കരുതേ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ തന്നെ മഹാനാണെന്ന് കരുതുന്നില്ല,
ഞാൻ ഇവിടുന്ന് മരിച്ചതിൽ പിന്നെ കറൻ നാട്ടുകാരനായ ഒരാൾ വരും. ആ മനുഷ്യൻ്റെ ശരീരത്തിൽ വെള്ളപ്പാടുണ്ടായിരിക്കും. ആ വെള്ളപ്പാട് പിന്നെ സുഖക്കേട് മാറിയിട്ടുമുണ്ടാവും. ആ മനുഷ്യൻ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താബിഈങ്ങളിൽപ്പെട്ട ഉവൈസുൽ ഖറനീ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കാൻ സ്വഹാബികളോട് പുണ്യനബി ഏൽപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ താൻ തൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹിക്ക് ഒരാൾ ദ്വാ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ താൻ തൻ്റെ അളവിൽ ഒന്നും കൂടെ ചെറുതാവുക. രാത്രിയായാൽ പുണ്യനബിയുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആത്തി നഫ്സീ തഖ്‌വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. അല്ലാഹുവേ നീ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പുണ്യനബി ഉറക്കപ്പറ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഒരാൾ സ്വയം വലിയതാണെന്ന് ധരിച്ചാൽ ഒരിക്കലും അവന് അവൻ്റെ ഒരു കാര്യം നന്നാവില്ല. കാര്യങ്ങൾ അറിയേണ്ടവരോട് അന്വേഷിക്കുക. ഒരു ഹജ്ജിന് ഒരാൾ പോവുകയാണെങ്കിൽ പോലും ഫഷാബിറുഹും ജനങ്ങളോട് കാര്യം അന്വേഷിക്കണമെന്ന് പുണ്യനബി. സ്വാലിഹ്യങ്ങളോട് കാര്യം അന്വേഷിക്കണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ കൊല്ലം ഹജ്ജിന് പോകേണ്ട എന്താ വേണ്ടത്? അതൊന്ന് അന്വേഷിക്കണം. നാട്ടിലെ സ്വാലിഹ്യങ്ങളോട് കാര്യം അന്വേഷിക്കണം എന്താണെങ്കിലും. അപ്പം താൻ തൻ്റെ കാര്യത്തിലൊന്ന് ചെറുതാവുക. പിന്നെ തനിക്ക് അബദ്ധങ്ങൾ പറ്റുന്നുണ്ടോ എന്ന് ഇടക്കിടെ മനുഷ്യൻ അന്വേഷിക്കുക. ഇല്ലെങ്കിൽ മനുഷ്യൻ തകർന്നു പോവും. ഒരാൾ സ്വയം വലിയതാവുക. അങ്ങനെയാണ് മൂന്നാളുടെ ദ്വാ, മൂന്നാളുടെ നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് പുണ്യനബി. അതിലാരാ ഒരാൾ റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ, ആ സമൂഹത്തിലെ ഭൂരിഭാഗത്തിനും അയാളോട് വെറുപ്പാണെങ്കിൽ അയാൾ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ശ്രദ്ധിക്കണേ. അതായത് ഞാനിപ്പോൾ ഇവിടുത്തെ ഖുർആൻ സ്റ്റഡി സെൻറ്റർ അങ്ങനെയാണ്. ഞാൻ ഇന്നതിൻ്റെ അതിൻ്റെ ആരാണ്? പ്രസിഡൻ്റാണ്. അൻ എക്സാമ്പിൾ, ഞാൻ ഖുർആൻ സ്റ്റഡി സെൻറ്റർ പ്രസിഡൻ്റ് അല്ലെങ്കിൽ സെക്രട്ടറി. ഞാൻ ആരാ? ഞാൻ മൂത്തേടെ പള്ളി കമ്മിറ്റി പ്രസിഡൻ്റ്. ഞാൻ ആരാ? സെക്രട്ടറി. ഞാൻ ആരാ? ഞാൻ ഇന്നാലിന്നെ പിന്നെ നാട്ടിലെ ഇന്നാലിന്നെ ഒരു മഹാൻ. ഞാൻ ആരാ? ഞാൻ ഇന്നാലിന്നെ കമ്പനിയുടെ MD. അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തന്നെ സ്വയം വലിയ സ്ഥാനത്തേക്ക് അവരോധിച്ചു. ഇനി എനിക്കൊരു അബദ്ധവും വരാൻ പോകുന്നില്ല. സത്യത്തിൽ ഇയാളോട് ആരും മിണ്ടൂല. കാരണം മിണ്ടിയ കേൾക്കൂല. ഭൂരിഭാഗത്തിന് ഇയാളോട് ഉറപ്പുണ്ടാവും, അയാൾ അമൽ അള്ളാഹുവിനെ സ്വീകരിക്കൂല. മനസ്സിലായില്ല? മൂന്ന് വിഭാഗം ആളുകളുടെ അമൽ അള്ളാഹു തആല സ്വീകരിക്കുന്നല്ല, നിസ്കാരം സ്വീകരിക്കൂല. പിന്നെണ്ടോ നോമ്പ്? സലാസത്തുൻ ലാ തുർഫഉ സലാത്തുഹും ഫൗക റൂസിഹിം ശിബ്രാൻ. മൂന്ന് വിഭാഗം ആളുകളുണ്ട്, ആ ആളുകളുടെ തലക്ക് മുകളിൽ അവരുടെ അമൽ. അപ്പോഴൊരു കാര്യം മനസ്സിലാക്കാം, ഒരു മഹലിൻ്റെ ഒരു കമ്മിറ്റി, ഒരു സംഘടനയുടെ ഒരു ഉത്തരവാദി, ഇവരൊക്കെ അമൽ സ്വീകരിക്കണമെങ്കിൽ അവർ ഏകദേശം അംഗീകൃതരായിരിക്കണം. അതിനവർ ആത്മവിമർശനം നടത്തണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? വലിയ കാര്യമാണ്. നമ്മൾക്ക് കേൾക്കാൻ സുഖമല്ലെങ്കിലും പറയാൻ അത്യാവശ്യമുള്ള കാര്യമാണ്. കേൾക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ പറയാൻ അത്യാവശ്യമാണ്. വലിയ വിഷയമാണ്. റജുലുൻ അമ്മ ഖൗമൻ, ഞാൻ എന്നെ പറ്റി തന്നെ മനസ്സിലാക്കുക. ഞാൻ ആരാ? നന്നാവില്ല, നന്നാവില്ല. നല്ലവർക്ക് അങ്ങനെയാണ്. ഒരാൾ പറഞ്ഞാൽ കേൾക്കുക. കാര്യമുണ്ടോ ഉടനെ കേട്ടിരിക്കണം, പറഞ്ഞ അംഗീകരിച്ചിരിക്കണം. എടക്കരയിൽ ബൈബിൾ ഖുർആൻ സംവാദം ഉണ്ടായി 1980 കാലത്ത്. അന്നവിടെ ബൈബിൾ ഖുർആൻ വ്യാഖ്യാനത്തിന് വേണ്ടിയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ റഹ്മഹുള്ളയെ കൊണ്ടുവന്നു. ഭയങ്കര സംഭവമാണ് അത്. സംഭവം എന്നാൽ ഭയങ്കര സംഭവമാണ്. സംഭവങ്ങളിൽപ്പെട്ട കിഴക്കൻ ഏറനാട് കണ്ട, എന്നല്ല കേരളം കണ്ട, സംഭവങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ടവരുടെ ബൈബിൾ ഖുർആൻ സംവാദം എന്നാൽ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഒരു ഗതി എന്ന് വേണമെങ്കിൽ അതിനെ മുമ്പും ബിമ്പും വരെ പറയാം. അതുപോലത്തെ ഒരു സംഭവമാണ്, ഭയങ്കര സംഭവമാണ്. 40 കുടുംബങ്ങൾ ഇസ്ലാമെന്ന് പോയത് തിരിച്ചു വരുന്ന സംഭവം ഭയങ്കര സംഭവമാണ്. അതിനുവേണ്ടി എടക്കര പള്ളി താമസിക്കാം, ചിന്തിക്കണം. ഇന്നിപ്പോൾ ഒരാൾ ഇന്നപ്പോഴത്തെ ഒരാൾ ഒരു പ്രഭാഷണത്തിന് വന്നാൽ പോലും പള്ളിയിലൊന്നും താമസിക്കില്ല. വലിയ നല്ല ഏറ്റവും കൂടുതൽ ലക്ഷ്യ സൗകര്യത്തിൽ താമസിക്കും, അന്ന് പള്ളി താമസിക്കുക. അങ്ങനെ പള്ളിയിൽ താമസിക്കുമ്പോൾ അന്ന് പിന്നെ ഉച്ചക്ക് ലുഹറിനെ നിസ്കരിക്കാൻ വേണ്ടി, ഒളിവെടുക്കാൻ വേണ്ടി എടക്കര പള്ളിയിലെ ഹൗളിൻ്റെ അടുത്തേക്ക് വന്നു. ഒളിവെടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഹൗൾ ഇങ്ങനെ ഇരുന്ന് ഒളു കൊടുക്കുന്ന ഹൗള, പഴയ കാലത്തെ ഹൗൾ അങ്ങനെയാണല്ലോ. ചിന്തിക്കാൻ വേണ്ടി ഒരു സംഭവമാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ ഇരുന്ന് ഒളു കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ തോല്, ഈ മൃഗത്തിൻ്റെയൊക്കെ തോല് വിറ്റിട്ട് ഉപജീവനം കഴിക്കണ, കച്ചവടം ചെയ്യുന്ന തോലുകാരൻ അഹമ്മദാക്ക എന്നൊരാളുണ്ട് ഇടക്കര. അയാൾക്ക് ഒരു വിവരം ഇല്ലെങ്കിലും ഒരു വിവരമുണ്ട്, ഒളു കൊടുക്കുമ്പോൾ ഒക്കെ വിലയിലേക്ക് മുന്നിട്ടിരിക്കണം. ചില ആളുകൾക്ക് ചെറിയ വിവരമാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും.
അങ്ങനെ അദ്ദേഹം ഇതിങ്ങനെ കണ്ട് പഠിച്ചനെ ഇത്ര വലിയ മഹാനായ ആലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൈബിലേക്ക് മുന്നിട്ട് ഒന്നു കൊടുക്കണില്ലല്ലോ. അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിനൊരു പൂർത്തി കിട്ടിയില്ല മനസ്സിന്. അങ്ങനെ വേഗം മുദരിസിൻ്റെ റൂമിൽ പോയിച്ചിട്ട് മുദരിസിനോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ കണ്ടില്ലേ, പിന്നെ ഒന്നും ചെരിഞ്ഞിരുന്നാൽ ആ സുന്നത്തുണി കിട്ടൂലേ, ഒന്ന് പറയും നിങ്ങൾ പോയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുദരിസ് പറഞ്ഞു, നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ, ആരാ മനുഷ്യനെ, നമ്മളിപ്പോൾ അവരോട് പോയി പറയുക. ഇയാളിത് കുറേ നേരം ഇയാൾ റൂമിൻ്റെ അവിടുന്ന് മുദരിസിൻ്റെ അവിടുന്ന് മുദരിസ് പറയൂല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇയാൾ പിന്നെയും ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടന്നിട്ട് അവസാനം പിന്നെ അടുത്തേക്ക് അടിച്ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് ആ ഇരുത്തം പിടിക്കിരിക്കുകയാണെങ്കിൽ ആ ഉള്ളുവിൻ്റെ കിബിലാൻ്റെ സുന്നത്തും കൂടെ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു. വേഗം അവിടുന്ന് എണീറ്റു, അപ്പം തിരുന്ന് ഉള്ളു ചെയ്തു. ആര്? സമസ്തയുടെ 40 കൊല്ലത്തെ സെക്രട്ടറി ആയിരുന്ന ഇത് എന്നോടൊരു 100 വട്ടമെങ്കിലും എൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം, ആലിമിൻ്റെ വിനയം എന്ന് പറഞ്ഞിട്ട് ഒരു 100 തവണയെങ്കിലും എൻ്റെ ബാപ്പനോട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കണം തന്നെ. ഇവിടെ ചോദിക്കുക, നീ ആരാ എന്നോട് പറയാൻ എന്നൊക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുക. അത് വളരെ നമ്മൾ ചിന്തിക്കണം.